ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും അത്ഭുതവും കൊണ്ടുവരുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയം അനുഭവപ്പെടാറുണ്ട്. മരണഭയം, രോഗഭയം, ശത്രുഭയം, നാളെക്കുറിച്ചുള്ള ഭയം, അങ്ങനെ പലതരത്തിലുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 26 വർഷമായി ഞങ്ങൾ വടക്കേന്ത്യയുടെ ഭാഗത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. 18 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനും ഭർത്താവും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ആയി നാഗ്പൂരിൽ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദേവദാസൻ എപ്പോഴും അപ്പുറത്ത് പല സ്ഥലങ്ങളിലും കടന്നു പോവുക പതിവായിരുന്നു. എൻ്റെ മൂത്ത രണ്ട് കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുകയായിരുന്നു. 4 വയസ്സ് പ്രായമുള്ള എൻ്റെ മകനും ഞാനും ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. 2 നിലയുള്ള ഒരു വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. താഴെ ഹൗസ് ഓണർ താമസിക്കുകയായിരുന്നു. ഒരു പ്രായമുള്ള ഒരു ആൻറ്റി ആയിരുന്നു. പക്ഷേ ആൻറ്റി ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. വാതിൽ കുറ്റിയിടുമ്പോൾ ഈ വാതിൽ ഞാൻ കുറ്റിയിടുന്നത് പോലെ തന്നെ രാവിലെ ഞാൻ വന്ന് തുറക്കും. ഈ ദൈവത്തിൻ്റെ കാവൽ ദൂതന്മാർ ഈ വാതിലിൽ കാവൽ നിൽക്കട്ടെ, യേശുവിൻ്റെ രക്തം ഞാനിതിൽ മുദ്ര വയ്ക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വാതിൽ കുറ്റിയിടുക പതിവായിരുന്നു. മാത്രവുമല്ല മറ്റൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. രാത്രിയിൽ ഉറങ്ങുമ്പോൾ പുറത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ അറിയാൻ പാടില്ല, രാത്രി എനിക്ക് സുഖമായ വിശ്രമം കിട്ടണം. ഇങ്ങനെ 2 പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യെശയ്യാവ് 43 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം എനിക്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, മനസ്സിനൊരു ധൈര്യം തോന്നി. ഞാൻ ആ വചനം അണ്ടർലൈൻ ചെയ്ത് ഡേറ്റും എഴുതിയിട്ടു. രാത്രി ഞാൻ ഉറങ്ങാനും കിടന്നതിന് അല്പസമയത്തിന് ശേഷം ഞാനൊരു സ്വപ്നം കാണാനിടയായി. വലിയൊരു കരം, എൻ്റെ കട്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കരം എൻ്റെ കട്ടിൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ടൊരു ശബ്ദം ഇങ്ങനെ കേട്ടു, ഇങ്ങോട്ട് കയറി കിടക്കുക. ഞാൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് മറിഞ്ഞ് ആ കയ്യിലോട്ട് മറിഞ്ഞു വീണു. അവിടെ ഞാൻ കിടന്ന് ഞാൻ സുഖമായി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമായിരുന്നു. ആരോ എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. വളരെയധികം സന്തോഷത്തോടെ കൂടി ആ ദിവസം കടന്നുപോയി. വീണ്ടും അന്ന് രാത്രിയിൽ ഞാൻ വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരുന്നു വചനം വായിക്കുമ്പോൾ മറ്റൊരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യെശയ്യാവ് 49:16 വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഈ വചനം കണ്ടപ്പോൾ എനിക്ക് തലേ ദിവസം രാത്രിയിൽ ഉണ്ടായ ആ സ്വപ്നം ഞാൻ ഓർമ്മിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തിൻ്റെ വചനവും ദൈവ സ്വപ്നത്തിൽ കൂടി വചനത്തിൽ കൂടിയും സ്വപ്നത്തിൽ കൂടിയും എന്നോട് ഇടപെടുന്നു എന്ന്. എനിക്ക് ആ വചനം കൂടി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ ആ ദിവസം കഴിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു കിടന്ന് ഉറങ്ങി. ചില 2-3 ദിവസങ്ങൾക്ക് ശേഷം ഒരു സംഭവം എൻ്റെ വീട്ടിലുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 നിലയുടെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. താഴത്തെ നിലയിൽ നിന്ന് വെള്ളം എടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ താഴത്തെ നിലയിലേക്ക് പോകാനുള്ള വാതിൽ തുറന്നിട്ടേക്കായിരുന്നു. എന്നാൽ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ രാത്രിയിൽ കള്ളന്മാർ വീട്ടിൻ്റെ ഫ്രണ്ടിലെ ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി പല സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി. രാവിലെ ഞാൻ 10 ആയപ്പോഴാണ് എൻ്റെ ശ്രദ്ധ അത് ആ ഡോറിലോട്ട് പോയത്. വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ വീട്ടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ പല സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടയ്ക്കുന്നു. അലമാരയും മേശയുടെ ഡ്രോയറെല്ലാം പൊളിച്ചിട്ടയ്ക്കുന്നു. ഇങ്ങനെ വല്ലാതെ വികൃതമായ ഒരു അന്തരീക്ഷം ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി വീട്ടിനകത്ത് കള്ളന്മാർ കയറിയിട്ടുണ്ട് എന്നും. ഞാൻ പെട്ടെന്ന് അയൽ വീട്ടിൽ പോയിട്ട് അവരോട് കാര്യം പറഞ്ഞു. വീട്ടിനകത്ത് കള്ളന്മാർ കയറിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരും ഓടി വന്ന് വീട്ടിലൊക്കെ നോക്കി, അവർക്ക് മനസ്സിലായി കള്ളന്മാർ കയറിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ഞങ്ങൾ ഹൗസ് ഓണറിനെ വിളിച്ച് വിവരം അറിയിച്ചു. അവരും പറഞ്ഞു വീട്ടിനകത്ത് ഇങ്ങനെ കുറേ വെള്ളിപ്പാത്രങ്ങൾ, പൈസ, വിലയുടുപ്പുള്ള തുണികൾ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ
പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, ഈ കള്ളന്മാർ സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി വന്നിരുന്നു എങ്കിൽ ഒന്ന് തള്ളിയാൽ തുറക്കാവുന്ന ബലമേ ഞങ്ങളുടെ വാതിലിന് ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഞങ്ങളുടെ വാതിലിന് കാവൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ മുകളിലോട്ട് കയറി വന്നില്ല. അഥവാ അവർ മുകളിൽ കയറി വന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥം അന്ന് രാത്രി സംഭവിക്കുമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിച്ചിരുത്തുന്നു. സ്വർഗത്തിലെ ഞങ്ങൾക്കൊരു പിതാവ്, എപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നതിന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിൽ നമ്മളെ ആശ്രയം വെച്ച് അവനോട് നമ്മുടെ ഹൃദയം പകർന്ന് അവനിൽ ആശ്രയിച്ച് നാം ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും വിജയകരവുമായിരിക്കും എന്ന് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.